ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബൂട്ടബിൾ DVD എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് നമുക്ക് നിറോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളിൽ പലരുടെയും ലാപ്ടോപ്പിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ്. DVD റൈറ്റ് ചെയ്യാനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് അത്. ഒന്നുകിൽ നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ടോറൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ISO ഫയലാണ്. ഇത് ഞാൻ വിൻഡോസ് 10 ISO ഫയൽ ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് വിൻഡോസ് 10 ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലാണ്. അതിനുശേഷം ഒരു DVD നമുക്ക് ആവശ്യമാണ്, ഒരു പ്ലെയിൻ DVD അതിനായിട്ട് നമുക്ക് ആവശ്യമാണ്. 4.7 GB ഒരു പ്ലെയിൻ DVD നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം DVD ഇൻസേർട്ട് ചെയ്യുക. നോക്കുക, ഇവിടെ 4.38 GB യുടെ ഒരു DVD. നമുക്ക് മുഴുവൻ 4.7 GB ആണ് DVD എങ്കിൽ നമുക്ക് മുഴുവനായി ഇവിടെ കിട്ടുകയില്ല. അതിനുശേഷം ഇൻസേർട്ട് ചെയ്യുക. ഇത് ഓപ്പൺ ആക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിനുശേഷം നമുക്ക് നമ്മളുടെ ISO ഫയലിൽ പോകാം. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത ISO ഫയലാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ വിത്ത് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നെറോ ബേൺ റോം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി ഇവിടെ എല്ലാം ബൈ ഡിഫോൾട്ടായി സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബേൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. ബേൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുമ്പോൾ ഇനിയും ബേൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. നോക്കുക, ബേണിംഗ് പ്രോസസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇപ്പോൾ 1% ആയിട്ടുണ്ട്. ഈ പ്രോസസ്സിംഗ് 100% ആയി കഴിയുമ്പോൾ ഈ നമ്മളിട്ടിരിക്കുന്ന CD തന്നെ താൻ ഇജക്റ്റ് ആകും. അതിനുശേഷം നമുക്ക് വീണ്ടും റീഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ്, അതായത് ബൂട്ടബിൾ DVD സൈൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, 4.38 GB ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈൻ മാറി ബൂട്ടബിൾ DVD സൈൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. വിൻഡോസ് 10 ബന്ധപ്പെട്ട കുറേയേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇവിടെ കുറേയേറെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇതെൻ്റെ ഫേസ്ബുക്ക് പേജാണ്. ഇവിടെയും നിങ്ങൾക്ക് കുറേയേറെ വീഡിയോകൾ കാണാൻ സാധിക്കും. ഞാൻ ഫേസ്ബുക്കിലും പേജിലും എൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പേജ് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 68% ആയി. നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 96% ആയിട്ടുണ്ട്. ഇതിനുശേഷം ഒരു ഫൈനൽ പ്രോസസ്സിംഗ് കൂടെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ DVD ഇജക്റ്റ് ആവും. 99% ആയി. ഇനി ഈ കാണുന്ന ഈ ഫൈനൽ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ DVD ഇജക്റ്റ് ആകുന്നതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും DVD റീഇൻസേർട്ട് ചെയ്ത് ഇപ്പൊ തന്നെ ബേൺ പ്രോസസ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു. നമ്മളുടെ CD ഇജക്റ്റ് ആയിട്ടുമുണ്ട്. ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം, ഇവിടെ നമ്മുടെ CD ഒന്നുകൂടെ നമുക്ക് റീഇൻസേർട്ട് ചെയ്ത് നോക്കാം.
ഇത് റീഡായി വരാൻ കുറച്ച് സമയമെടുക്കും. നമുക്ക് ഇനി ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ബൂട്ടബിൾ ഡി വി ഡിയുടെ ആ ലോഗോ ആണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും. നോക്കാം, ISO ഫയല് നമ്മൾ ഒരു ബൂട്ടബിൾ ഡി വി ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപയോഗിച്ച് നമുക്ക് സിസ്റ്റം വീണ്ടും നമ്മുടെ സിസ്റ്റത്തിൽ പുതിയ ഓപ്പറേറ്റിംഗ്, അതായത് വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിലൂടെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ വിൻഡോസ് 7 വിൻഡോസ് 8 ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും നമുക്ക് ഇതുപോലെ ഡി വി ഡിയിലേക്ക് ബേൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതിനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്.